തേക്കടിയിലേക്ക് വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങൾ ഇന്നു മുതൽ കടുവ സങ്കേതത്തിനകത്തേക്ക് കടത്തിവിടില്ല. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വിനോദസഞ്ചാരികൾക്ക് ബോട്ടിംഗിനുൾപ്പെടെ സങ്കേതത്തിനകത്തേക്ക് പോകാൻ വനം വകുപ്പ് പ്രത്യേക ബസ് സൗകര്യം ഏർപ്പെടുത്തി. തേക്കടിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പെരിയാർ കടുവ സങ്കേതത്തിനകത്ത് ബോട്ട് ലാൻഡിങ്ങിനടുത്തുള്ള ആമ പാർക്കിലാണ് പാർക്ക് ചെയ്തിരുന്നത്. വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കുന്നതിനാൽ പാർക്കിംഗ് പുറത്തേക്ക് മാറ്റണമെന്ന് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി ആനവച്ചാലിൽ പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മിക്കാൻ വനം വകുപ്പ് ആരംഭിച്ചു. ഇതിനെതിരെ രണ്ടുപേർ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചു. മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിലാണെന്ന വാദവുമായി തമിഴ്നാടും കക്ഷി ചേർന്നു. 3 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിന് അനുകൂലമായി വിധി വന്നു. പാർക്കിംഗ് പുറത്തേക്ക് മാറ്റാൻ ഹരിത ട്രൈബ്യൂണലും നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് ആനവച്ചാലിൽ പാർക്കിംഗിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തി. ഇവിടെ വാഹനം പാർക്ക് ചെയ്ത ശേഷം സഞ്ചാരികളെ വനം വകുപ്പിന്റെ വാഹനത്തിൽ തേക്കടിയിലെത്തിക്കും. 30 പേർക്ക് വീതം സഞ്ചരിക്കാവുന്ന 4 ബസ്സുകൾ കൂടി ഇരവികുളത്തു നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ബസ് ചാർജ്. ടൂറിസം പോലീസിന്റെ ഓഫീസിൽ നിന്നും പ്രവേശന പാസ് എടുക്കുന്നതിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.